ഞാൻ ഇവിടെ സാമ്പാർ റെസിപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളത്, മുള്ളങ്കി ഇട്ട സാമ്പാർ. മുള്ളങ്കി മാത്രം തന്നെ, വേറെ ഒരു വെജിറ്റബിൾസും ഇല്ല, വെറും മുള്ളങ്കിൽ കുറച്ച് ഉള്ളിയും സാമ്പാർ ഉള്ളിയും പച്ചമുളക് തക്കാളി ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ സാമ്പാർ പൊടി മറ്റോ നമ്മൾ ഉപയോഗിക്കുന്ന മസാലാസ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എങ്ങനെ ചെയ്യണതെന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കൊന്ന് മുള്ളങ്കി സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി സാധനങ്ങൾ, മുള്ളങ്കി ഒരെണ്ണം, റാഡിഷ് ഒരെണ്ണം, ഒരു നാല് തക്കാളി, അഞ്ചാറ് പച്ചമുളക്, കുറച്ച് സാമ്പാറുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടിയ വെജിറ്റബിൾസ്. ഒരേ ഒരു റാഡിഷ് വെച്ചാൽ ഞാൻ ഈ സാമ്പാറിൻ്റെ മുഖം പോണത്. പരിപ്പ് വന്ന് ഒരു കൈ നിറച്ച് ഇത് പച്ചപ്പയറിൻ്റെ പരിപ്പ്, ഒരു രണ്ട് കൈ നിറച്ച് സാമ്പാർ പരിപ്പ്, തോരൻ പരിപ്പ്, ഇത് രണ്ടും കൂടെ നമുക്ക് കഴുകിയിട്ട് വരാം. ഞാൻ പരിപ്പ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ അളവ്, ഒരു ചെറിയ നെല്ലിക്ക മുട്ടായിര അളവിന് പെരുങ്കായം, കട്ടി പെരുങ്കായം, അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഉലുവ വെന്തയ ഇടണം പരിപ്പിലേക്ക്. പരിപ്പിലേക്ക് കുറച്ച് കൊത്തമല്ലിയും കറിവേപ്പില ഇടണം. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഇട്ടിട്ട് കുറച്ച് ഉള്ളി, ഈ ഉള്ളി എടുത്ത് വച്ചിങ്ങനെ ഈ സാമ്പാറുള്ളിയിൽ ഒരു പകുതി ഉള്ളി അതിൽ കൂടെ ഇടണം. അത് കഴിഞ്ഞ് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ അരി, തക്കാളിയും പച്ചമുളകും ഇട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം അത്ര ഒരു രണ്ട് ഗ്ലാസ് ഒഴിക്കേണ്ടി വരും ഇതിന്. ഈ പരിപ്പ് വെന്ത് വരാനായിട്ട് വെന്ത് പാത്രത്തിൻ്റെ ഒരു അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അതിന്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ച് ഉപയോഗിക്കാം നമുക്ക്. പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് മുള്ളങ്കി കട്ട് ചെയ്ത് വതക്കാനിടാം. മുള്ളങ്കി രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. നല്ല മെലിസായിട്ട് അരിയണം. എന്നിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ മുള്ളങ്കി നമ്മൾ വതക്കണം. ചട്ടി വെച്ച് കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മുള്ളങ്കി അതിലിട്ട് നല്ലോണം ഒന്ന് വതക്കണം. ഇത് നല്ല ഒന്ന് വാടി ഈ ഇതിൻ്റെ പച്ച സ്മെല്ല് പോയ ശേഷമേ ഇത് നമ്മൾ സാമ്പാർ വയ്ക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെ പച്ചയായിട്ട് നമ്മൾ സാമ്പാറിൻ്റെ കൂടെ എല്ലാ വെജിറ്റബിൾസും ഇടുമ്പോൾ ഇതിട്ടാൽ സാമ്പാറിനൊരു ഭയങ്കര ഒരു സ്മെല്ല് വരും. അതിന് നമ്മൾ ഈ വെജിറ്റബിളിനെ നല്ലോണം ഒന്ന് വതക്കിയിട്ട് വേണം. ഇതെല്ലാം ഒന്ന് വതങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയിടാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്, നല്ല ഒന്ന് വതങ്ങണം. ഇതിൻ്റെ പച്ച വാസന ശരിക്കും പോയിട്ട് നേരിട്ട് നമ്മളൊന്ന് വളർത്തേണ്ടി വരും. ഇത് നല്ലോണം വന്നെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉള്ളിയിടാം, സാമ്പാർ ഉള്ളി. സാമ്പാർ ഉള്ളി നല്ലോണം ഒന്ന് വറുകയതിന് ശേഷം ഇതിലേക്ക് മസാലകളിടാം. ഉള്ളിയൊന്ന് വതങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ്, റെഡ് ചില്ലി പൗഡർ, നീട്ടുമുളകിൻ്റെ പൗഡർ ഒന്ന് രണ്ട് സ്പൂണ്, മല്ലിപ്പൊടി രണ്ട് സ്പൂൺ. പിന്നെ വന്ന് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഹോം മെയ്ഡ് സാമ്പാർ പൊടി രണ്ട് സ്പൂൺ, ചെറിയ സ്പൂൺ രണ്ട് സ്പൂണാണ്. ഇതിലധികം എരിവ് ഉണ്ടാവില്ല, പരിപ്പും ഉലുവയും എല്ലാം അല്ലേ ഉള്ളത്. അതുകൊണ്ട് ഈ ഇത്രയും എരിവിട്ടത് കൂടിപ്പോവില്ല. ഇത് വന്ന് കാശ്മീരി മുളക് പൊടിയല്ലേ ഒരു സ്പൂൺ, ഇത് സാമ്പാർ പൊടി രണ്ട് സ്പൂൺ, ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ.
അത് കഴിഞ്ഞ് ഉലുവ ഒരു ചെറിയ സ്പൂൺ പൊടി, ഉലുവയല്ല ഇത് പെരുങ്കായം ഒരു ചെറിയ സ്പൂൺ. ഞാൻ അതിൽ കട്ട ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഈ മല വെജിറ്റബിൾസിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഇട്ടത്. ഇത് മസാല എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വതങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ്സോളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ പുളിയും പിഴിഞ്ഞൊഴിക്കണം, കുറച്ച് പുളി, ഒരു ചെറിയ അളവിന്. എത്ര നമുക്ക് പുളിപ്പ് ആവശ്യമുണ്ട്, നിറയെ തക്കാളി ഇട്ടിട്ടുണ്ട്, 4 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പേരിന് ഇത്തിരി പുളി മതി, സാമ്പാർ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി. ഇനി ഇതിങ്ങനെ ഇടണം, നല്ലോണം തിളയ്ക്കണം. ഉപ്പിട്ട് നമുക്ക് മൂടി വയ്ക്കാം, ഉപ്പ് ആവശ്യത്തിനിടണം. അത് കഴിഞ്ഞ് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് എത്ര നമ്മൾ നോക്കിയാൽ മതി. നമുക്കിത് മൂടി വയ്ക്കാം. ഇത് കുറച്ച് തിളച്ച് വെന്തതും ഓഫ് ചെയ്യാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ലോ ചെയ്ത് വെച്ചിട്ട് കുറച്ചൊന്ന് വേവാൻ വിടണം. അത് ആ സാമ്പാർ പൊടിയുടെ തേക്കിനെസ് ആയതിന് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, നല്ല ഒന്ന് തിളച്ച് മുള്ളങ്കി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് പരിപ്പിലേക്ക്. പരിപ്പ് വെന്ത് കഴിഞ്ഞത് നമുക്കിത് തുറന്ന് നമുക്ക് ആ റാഡിഷിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്കിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് താളിച്ചിടാം. മിക്സ് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക്. സാമ്പാറിന് ആവശ്യമുള്ള വെള്ളം, എത്ര ലിക്വിഡ് നമുക്ക് ആവശ്യമുണ്ട് അതിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് നല്ല ഒന്ന് മിക്സ് വയ്ക്കാം. ഇത് ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ പുളി കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, തക്കാളിയാണ് നിറയെ ഇട്ടിട്ടുള്ളത്. സാമ്പാറിന് നിറയെ തക്കാളി ഇട്ടല്ല, തക്കാളിയാണ് നല്ലത്. കുറച്ച് പുളി ഒഴിച്ചാൽ മതി, പുളി നിറയാവുമ്പോൾ നന്നായിട്ടാവില്ല. ഇതെല്ലാം കറക്റ്റായത് കൊണ്ട് ഇത് നമുക്ക് ഇനി ഇതൊന്ന് നല്ലോണം തിളക്കാൻ വയ്ക്കും. തിളച്ച് കഴിഞ്ഞതിന് ശേഷം താളിച്ചിടാം. ഇതെല്ലാം നല്ല തിളച്ച് എല്ലാം സാമ്പാറെല്ലാം നല്ല മിക്സായി. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. എണ്ണ ചൂടായി, നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടാം. കടുക് 1.5 സ്പൂൺ ഇടാം, ചെറിയ സ്പൂൺ 1.5 സ്പൂൺ. 1 സ്പൂൺ ജീരകം ഇടാം. ജീരകം ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് ഹോട്ടൽ സാമ്പാറിന് മണം ഉണ്ടാവും സാമ്പാറിന്. പിന്നെ അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 ഉള്ളി, സാമ്പാർ ഉള്ളി അരിഞ്ഞു വെച്ചത്, അത് മുരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് റെഡ് ചില്ലി ഇട്ട് കറിവേപ്പില കൊത്തമല്ലി ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കാം. പൊരിഞ്ഞത് മതിയാവും, നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒഴിക്കാം. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം താളിച്ചത്. സാമ്പാർ റെഡിയായി. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൊത്തമല്ലിയും കൂടെ തൂവി നമുക്ക് എടുക്കാം. ഇത് കണ്ടില്ലേ, അത് റാഡിഷ് ഒന്ന് ഇതാവില്ല, ഉടഞ്ഞു പോവില്ല. എത്ര തന്നെ വെന്താലും അത് ഉടഞ്ഞു പോവില്ല, നല്ല മുഴുവനേ ഉണ്ടാവും. ഒരു റാഡിഷ് വെച്ചാൽ ഞാൻ ഈ സാമ്പാർ ചെയ്തത്. കുക്കർ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാ, എടുത്തപ്പോൾ വഴുക്കി പോയി എൻ്റെ കയ്യിൽ. ഒന്നുമില്ല, ശരിയായി. ഇത് വന്ന് എല്ലാവരും ട്രൈ ചെയ്യണം. നന്നായിട്ടോ ഈ സാമ്പാർ, നല്ല വാസനയായിരിക്കും. നമ്മൾ മുള്ളങ്കി വന്ന് വതക്കിയിട്ട കാരണം നല്ല മണം ഉണ്ടാവും. പച്ചയോടെ ഇട്ടാലാണ് ഒരു പച്ച സ്മെല്ല് വരുള്ളൂ. ഞാൻ വതക്കിയിട്ട കാരണം നല്ല മണമുണ്ട്. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എല്ലാത്തിനും, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചോറിന്, എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. നല്ലൊരു റെസിപ്പി അല്ല, ഈസി അല്ല ഇത് പണി ചെയ്യാനായിട്ട്. ഈസിയാണ്, ഒരുപാട് കായ്കറികളൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് ഉള്ളിയും ഒരു റാഡിഷും മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ,
സബ്സ്ക്രൈബ് ചെയ്യൂ. ചൂടോടെ ആരും തൊടല്ലേ, ഞാൻ ഇങ്ങനെ എടുത്തതുപോലെ ചൂടോടെ ആരും എടുത്ത് കളയല്ലേ. ഞാൻ കുക്കറാന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാ വഴിക്ക് പോയി. ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ.